നമസ്കാരം റാഫ്ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. പി എസ് ജി ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ ഒരുങ്ങുന്നത് ഒരു ഡൂ ഓർ ഡൈ മാച്ചാണ്. പരാജയപ്പെട്ടാൽ അതവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിസ്റ്റുകളായ പി എസ് ജിക്ക് ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ പോലും കഴിയാതെ പുറത്തേക്കുള്ള വഴി തുറക്കുന്ന പോലെയാകും ഇന്നത്തെ മത്സരം പരാജയപ്പെട്ടാൽ. അതിനുള്ള ഒരു വഴിയുണ്ടാക്കാതെ മികച്ച രൂപത്തിൽ തൻ്റെ ടീമിന് വിജയിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്നയാളാണ് തോമസ് ടൂഷൽ. അതിനെന്ത് വേണമെന്നും അദ്ദേഹത്തിന് അറിയാം. കഴിഞ്ഞ മത്സരത്തിൽ അവർ ആർ ബി ലൈപ്സിഗിനോട് പരാജയപ്പെട്ടിരുന്നു. ഈ മത്സരം ഇന്ന് രാത്രി ആർ ബി ലൈപ്സിഗിനെ നേരിടുകയാണ്. ഇന്ത്യൻ സമയം 1:30 പാർക്ക് ദി പ്രിൻസസിലാണ് മത്സരം നടക്കുന്നത്. ഇവിടെ നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പേയും കളിക്കളത്തിൽ ഉണ്ടാവണം. അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ മത്സരം വിജയിച്ച് കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് തോമസ് ടൂഷൽ. ടൂഷലിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് നെയ്മർ വേണം, അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടാകണം എന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ ഫിസിക്കലി അത്ര നല്ല ഷേപ്പിലൊന്നുമല്ല ഉള്ളത്. എന്നാലും നാളത്തെ കളിയിൽ, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളാണ്, എന്നാലും അദ്ദേഹം നാളത്തെ കളിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഫിസിക്കലി ആൻഡ് മെൻ്റലി കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കെൽപ്പ് നെയ്മർ ജൂനിയർക്കുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ മാത്രമല്ല ആശ്രയിക്കുന്നത് എന്നത് ശരിയാണ്, എങ്കിലും നെയ്മർ ഉണ്ടാകുമ്പോൾ അത് ടീമിന് മറ്റൊരു കരുത്ത് തന്നെയാണ്. കിലിയൻ എംബപ്പേയും നെയ്മർ ജൂനിയറും സ്കോർ ചെയ്തില്ലെങ്കിൽ അത് തീർച്ചയായും ഞങ്ങളെ ബാധിക്കുന്നതാണ്. ഈ രണ്ട് താരങ്ങളും അടുത്ത മത്സരത്തിൽ സ്കോർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിലിയൻ സ്കോർ ചെയ്യണം. അദ്ദേഹം മികച്ച രൂപത്തിൽ എല്ലാ മത്സരങ്ങളിലും ഡിസിസീവായ മൊമെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കളിക്കാരനാണ്. ഫ്രാൻസിൻ്റെ ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പരിക്ക് മാറി ഫ്രാൻസിൻ്റെ ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചു. മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി മൊണോക്കെതിരെയും അദ്ദേഹം കളിക്കാനിറങ്ങി രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ട്. അതേ ഒരു മികവിലേക്ക് അദ്ദേഹം വീണ്ടും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെയ്മർ ജൂനിയറുടെയും അദ്ദേഹത്തിൻ്റെയും സമയമാണ്. മികച്ച പ്രകടനം അവർ കാഴ്ചവെക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ടുഷലിന് തൻ്റെ സൂപ്പർ താരങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. കഴിഞ്ഞ മത്സരം ഈ സൂപ്പർ താരങ്ങളില്ലാതെ കളിക്കാനിറങ്ങിയ സമയത്താണ് ആർ ബി ലൈപ്സിഗിനോട് പരാജയപ്പെട്ടതും ഇങ്ങനെയുള്ള ഒരു ആശങ്കയുടെ ഘട്ടത്തിലേക്ക് ടീം യു സി എല്ലിൽ എത്തപ്പെട്ടതും. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് എച്ചിൽ പി എസ് ജി ഉള്ളത് 3rd സ്ഥാനത്താണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 മത്സരങ്ങൾ കളിച്ചപ്പോൾ 6 പോയിന്റോടെ 1st നിൽക്കുകയാണ്. ആർ ബി ലൈപ്സിഗിന് ഇപ്പോൾ 6 പോയിന്റുണ്ട്. ഈ രണ്ട് ടീമുകളും ആദ്യ 1-2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. പി എസ് ജിക്ക് 3 മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റേ ഉള്ളൂ. ഇസ്താംബുൾ ബസക്ഷേറിനും 3 പോയിന്റുണ്ട്. അതാണ് പ്രശ്നം. പി എസ് ജി ഇന്ന് പരാജയപ്പെട്ടാൽ ലൈപ്സിഗിന് 9 പോയിന്റാകും. അവർ മുന്നോട്ട് പോകും. യുണൈറ്റഡും ഇസ്താംബുൾ ബസക്ഷേറും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഫലം കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോഴും പി എസ് ജി താഴെ നിൽക്കുന്ന അവസ്ഥ വരും. അതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രസക്തി. വിജയിച്ചേ പറ്റൂ, വിജയിക്കുക തന്നെ വേണം. അതിന് വേണ്ടത് എന്താണെന്ന് ടെഷലിന് അറിയാം. നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് പോകണം. ഫിസിക്കലി പൂർണ്ണമായ ഫിറ്റല്ലെങ്കിലും അദ്ദേഹത്തെ ഇറക്കും. ഒപ്പം കിലിയൻ എംബപ്പേയും ഉണ്ടാകും. വിജയിച്ച് കയറുകയാണ് ലക്ഷ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.